കർണാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിന് ഇന്ന് 64 വയസ്സ്. ഈ ദിവസം നമുക്കൊന്ന് ആഘോഷിക്കേണ്ടേ കൂട്ടുകാരെ? ഈ വർഷം പുറത്തേക്കൊന്നും പോകാനാകട്ടെ. COVID-19 എന്ന മഹാമാരിയുടെ ഭീഷണിയിൽ പെട്ടുപോയ നാം സ്കൂളിൽ പോലും പോകാനാവാതെ സങ്കടത്തിലാണ്. എന്നാലും ഏതവസ്ഥയിലും കേരളനാടിന്റെ ജന്മദിനം നമുക്കൊന്ന് ആഘോഷിക്കാതെ വയ്യ. 1956 നവംബർ 1 നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയിലാണ് നാം കേരളപ്പിറവി ആഘോഷിക്കുന്നത്. ആദ്യം 5 ജില്ലകളായി രൂപം കൊണ്ട കേരളത്തിൽ ഇന്ന് 14 ജില്ലകളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾ? കേരം നിറഞ്ഞ നാട്, കേരളനാട്, പിന്നെ കഥകളിയും വള്ളംകളിയും തിരുവാതിരയും ഒപ്പനയും മതങ്ങളിയും കൈകോർക്കുന്ന ഹരിതമനോഹരമായ നാട്, തുഞ്ചനും തുഞ്ചനും ചെറുശ്ശേരിയും പകർന്ന കാവ്യ സമ്പത്ത്, ഉയർന്ന വിദ്യാഭ്യാസം, മികച്ച സംസ്കാരം എല്ലാം ചേർന്ന് നമ്മുടെ നാടിനെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് തന്നെ ഒന്നാമതാക്കി മാറ്റി. കവരാജ നേരിടാനുള്ള കരുത്ത് നമുക്ക് എന്നുമുണ്ട്. കേരളത്തെ ആകെ തകർത്ത 2018 പ്രളയം അതിജീവിച്ചവരാണ് നാം. പകർച്ചവ്യാധിയായ നിപ്പയെ തുരത്തിയവരാണ് നാം. അതുപോലെ ഇപ്പോൾ നാം നേരിടുന്ന കൊറോണ എന്ന ഈ മഹാമാരിയെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് ഒത്തൊരുമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരള പിറവി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കുട്ടികനെ, ഞാൻ അഭിരാം കൃഷ്ണ. എല്ലാവർക്കും വേണ്ടി നമസ്കാരം. നമ്മുടെ സംസ്ഥാനം കേരളം. കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 14 ജില്ലകൾ. നമുക്ക് കാണാം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. നന്ദി. നമസ്കാരം, എന്റെ പേര് അവന്തിക്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയെ കുറിച്ചാണ്. 1954 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് കർണാടകത്തിന്റെ അതിർത്തിയിലാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും കൂടുതൽ നദികളുള്ള ഏക ജില്ലയാണ് കാസർഗോഡ്. പുകയില ഉണ്ടാക്കുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. ദൈവങ്ങളുടെ നാട് എന്ന പേരിലും കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നുണ്ട്. തുളു ഭാഷയാണ് അവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. കാസർഗോഡിന്റെ മറ്റൊരു പേര് സപ്തഭാഷ സംഗമം. ആടുകൾ
കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കുരുമുളക്, ഏല, തേയില, വെളുത്തുള്ളി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഇവയെല്ലാം ഇടുക്കി ജില്ലയുടെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഒരു തീരദേശ ജില്ലയാണ് ആലപ്പുഴ. 1957 ഓഗസ്റ്റ് 17-ന് ജില്ല രൂപീകൃതമായത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ആലപ്പുഴ. ഉൾനാടൻ ജലഗതാഗതത്തിന് പേരുകേട്ടതാണ് ആലപ്പുഴ. കേരളത്തിലെ ജനസാന്ദ്രതയേറിയ ജില്ലയാണ് ആലപ്പുഴ. എന്റെ പേര് ലഫാണെ. ഞാൻ പറയാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയെ കുറിച്ചാണ്. 1982 November 1 പത്തനംതിട്ട എന്ന ജില്ല നിലവിൽ വന്നത്. കേരളത്തിലെ 13-ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സ്ഥലമാണ് പത്തനംതിട്ട. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളുടെ ഭാഗങ്ങൾ ചേർന്നാണ് പത്തനംതിട്ട ജില്ല. ത്തിലെ തെക്കുഭാഗത്തുള്ള ജില്ലയാണ് കൊല്ലം. രാജ്യത്തിലെ ഒരു പ്രധാന വാണിജ്യ വ്യവസായിക കേന്ദ്രമാണ്. മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ് കൊല്ലം. കേരളത്തിലെ ഒരു പ്രധാന തുറമുഖമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നതും ഈ ജില്ലയിലാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. നമ്മുടെ തലസ്ഥാന നഗരവും കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയുമുള്ള ജില്ലയാണിത്. നിരവധി കാര്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും ഉള്ള ഈ ജില്ലയെ നിത്യഹരിത നഗരം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പ്രസിദ്ധമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, പാളയം ജുമാ മസ്ജിദ് കൂടാതെ കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയവയും ഈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അനന്തപുരി എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു. നന്ദി. കേരള നാട്ടിൽ പിറന്നോരെ, കേരള മരങ്ങൾ കണ്ടോരെ, കേരളം എന്നൊരു സംസ്ഥാനത്ത് 14 ജില്ലകളുണ്ടല്ലോ. തിരുവനന്തപുരം തെക്കാണ്, കൊല്ലം തൊട്ടടുത്ത് ഇങ്ങോട്ട്, ആലപ്പുഴയും കടന്നു വന്ന പത്തനംതിട്ടയും ഉണ്ടല്ലോ. കോട്ടയം ഇടുക്കി പിന്നിട്ട്, എറണാകുളവും പിന്നിട്ട്, തൃശൂരെത്തി ഭാരതപുഴയുടെ അക്കര പാലക്കാടുണ്ട്. മലപ്പുറമുണ്ട് മല പോലെ, കോഴിക്കോടും പിന്നാലെ, കണ്ണൂരെത്തി വയനാട് കഴിഞ്ഞാൽ കാസർഗോഡും ഉണ്ടല്ലോ.